നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ട്. അതായത് റൂം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷനെ കുറിച്ചും പിന്നെ അതിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ മെയിനായിട്ട് ഏകദേശം ഒരുവിധം ഭൂരിഭാഗം ആൾക്കാരും കേട്ടിട്ടുള്ള സംഭവമായിരിക്കും 4K പീഡിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടീമിന്. അപ്പോൾ ആ ഒരു ടീമാണ് എൻ്റെ വീഡിയോസാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതെടുത്ത് സ്റ്റാറ്റസ് ഇടാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ടെലിഗ്രാമിൽ ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിലേക്ക് നമുക്ക് സെർച്ച് കൊടുക്കുക. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് 4K പീഡിക എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇത് വരും. ആ ഒരു ഫയലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ചാനലാണ്. അപ്പോൾ അതിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതായത് നമ്മളിവിടെ ജോയിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാ ടെലിഗ്രാമിൽ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളിവിടെ ഡൗൺ ഒരു ആരോ മാർക്ക് അടിക്കുക കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സർക്കിള് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് അത് ഡൗൺലോഡ് ആക്കും. പിന്നെ അതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണാം നമുക്ക്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ടു ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലോഡിങ് പൂർത്തിയാകുന്നതുകൂടി നമുക്ക് അത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ആയി, ഇത് ഡൗൺലോഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ജസ്റ്റ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഇത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു സംഭവമാണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ റൂം എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ, അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പ് പോലെയുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മെസ്സഞ്ചറുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് ആരിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ അതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂം ക്രിയേറ്റിംഗ് ആവും. ആ ഒരു ക്രിയേഷനിലോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം 50 പേരായിട്ട് നമുക്ക് ഒരേ ടൈമിൽ കണക്ട് ചെയ്ത് സംസാരിക്കാം. നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കൊറോണ കാലഘട്ടമായ കാരണം തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം അങ്ങനെ കുറേ സംഭവം ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന സംഭവമാണ് വാട്സപ്പ് ആയാലും മെസ്സഞ്ചർ ആയാലും ഒക്കെ നമ്മൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറും വാട്സപ്പും കൂടി എടുക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഒരേ ഒരു ടീമിൻ്റെയാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൻഡ് ലിങ്ക് ഓൺ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആർക്കൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ കോൺഫറൻസിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇത് ചാറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മുഴുവൻ ഈ ഒരു ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഈ ഒരു ലിങ്കിൽ അയച്ചതിന് ശേഷം എല്ലാവരും കയറിയിട്ട് എത്ര പേര്, 50 പേർക്ക് വരെ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അയക്കുന്നതിനനുസരിച്ച് ആ ആൾക്കാർക്ക് മുഴുവൻ ഇതിൽ കയറാനും നമുക്ക് വീഡിയോ ചാറ്റ് സിമ്പിളായിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ അതായത് ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും തേർഡ് പാർട്ടിയുടെ ഒരു സഹായം ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ക്വാറൽ സൈനിങ് ഓഫ്.